ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപൂപ്പനപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ക്യാബേജ് കൃഷി ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാബേജ് എന്ന് പറയുന്ന ഒരു ശൈത്യകാല വിളയാണ്. ഇത് തണുപ്പ് സമയങ്ങളിലും തണുപ്പ് പ്രദേശങ്ങളിലുമാണ് ഇത് കൂടുതലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ നവംബറിൽ ആരംഭിച്ച് ഡിസംബർ ജനുവരിയോടുകൂടി നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ നമുക്ക് വലിയൊരു വിളവ് ലഭിക്കും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ, നമ്മുടെ അടുക്കളത്തോട്ടത്തിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാം. ഞാൻ എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നതാണ്. ഒരു 10-15 എണ്ണം ഞാൻ എന്തായാലും എല്ലാ വർഷവും ഞാൻ വിളവ് ഞാൻ ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യവും ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, ഇത് മറ്റ് കർഷകരായ സുഹൃത്തുക്കൾക്ക് പ്രയോജനം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അതുപോലെ ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിലോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ക്യാബേജ് കൃഷി ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്, ക്യാബേജിൻ്റെ അരി വാങ്ങിച്ചു. കണ്ടോ, ഇതാണ് നമ്മുടെ ക്യാബേജിൻ്റെ അരി. നമ്മൾ ഈ അരിയാണ് നമ്മളിപ്പം നടാനായിട്ട് ഉപയോഗിക്കുന്നത്. അരി വാങ്ങിച്ച് 12 മണിക്കൂർ വെള്ളത്തിലിട്ടു. വെള്ളത്തിൽ, വെറും വെള്ളത്തിലല്ല ഇട്ടിരിക്കുന്നത്, അത് നമ്മുടെ സ്യൂഡോമോണോസ് ലൈനിലാണ് ഇട്ടിരിക്കുന്നത്. സ്യൂഡോമോണോസ് ലൈനിൽ ഇട്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ എടുത്തത് ഇതിനകത്താണ്. ഇതിപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ഇത് 12 മണിക്കൂർ വെച്ചിരുന്ന സാധനം ഞാനത് ഒരു തുണിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് നടാനുള്ളത്. ആദ്യം നമുക്ക് ക്യാബേജാണ് നടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പോട്ട് ട്രെയിലാണ് നടുന്നത്. അപ്പോൾ ട്രെയ്ക്ക് നടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മണ്ണ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് മണലും കമ്പോസ്റ്റ് കോഴിവെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിനകത്തുള്ളത്. നമുക്കിത് ഇതിനകത്ത് നമ്മുടെ ട്രെയ്ക്കകത്ത് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഈ ഒരു അരി, ഈ അരി ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നടുകയാണ്. ഇതിപ്പോൾ ക്യാബേജിൻ്റെ അരി നമ്മൾ ഇതിനകത്തേക്ക് പോട്ടറയിലേക്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കിളിത്ത് വരട്ടെ. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് 3 ചട്ടി മണ്ണ്, 1 ചട്ടി കമ്പോസ്റ്റ്, 1 ചട്ടി കോഴിവളം, ഇത്രയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് നടേണ്ടത്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് കുമ്മായം കൂടി ഇടണം. എന്നിട്ട് ഇത് ഒരു 3-4 ദിവസം പരുവപ്പെടാനായിട്ട് വെക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് ഒരു 3-4 ദിവസം പരുവപ്പെടാനായിട്ട് ഇരിക്കണം. അതിനുശേഷം നമുക്ക് ചെടിച്ചട്ടി ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിക്കകത്ത് ആദ്യം കുറച്ച് കരിയില ഫില്ല് ചെയ്യാം. കുറേ കരിയിലയുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പാകി വെച്ചിരുന്ന അരി എല്ലാം കിളുത്ത് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് ഇനിയിപ്പോൾ ഇത് ചെടിച്ചട്ടിയിലേക്ക്, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് നടാം. അപ്പോൾ നമ്മളിത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്കാണ് നമ്മളിതിപ്പോൾ നടാൻ പോകുന്നത്. അത് നമ്മളെടുത്ത് നടുകയാണ്. ഇത് ഈ പറഞ്ഞതുപോലെ നല്ല നീർവാർച്ചയുള്ളതും നല്ല വെയിലുള്ളതുമായ സ്ഥലത്ത് വേണം ഇത് നടാനായിട്ട്. ഇതിൻ്റെ വേറൊരു കാര്യം, നമ്മൾ പകുതി കാൽഭാഗം മാത്രമേ ഇപ്പോൾ നിറച്ചിട്ടുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ ഇത് വളർന്നു വരുന്നതനുസരിച്ച് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഒരു വിളവ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ക്യാബേജ് കൃഷി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.